നമസ്കാരം. കൊറോണ വൈറസ് വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കി വ്യാജ മുന്നറിയിപ്പുകളും വ്യാജ വാർത്തകളും വരുന്നുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പിൽ നിന്നാണ് കൊറോണ വൈറസ് ഉത്ഭവിച്ചത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അത്തരത്തിൽ ഒന്ന് ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പിൽ നിന്നാണ് കൊറോണ വൈറസ് ഉണ്ടായത് എന്നാണ് വിശ്വസിക്കുന്നത് എന്ന കുറിപ്പിനൊപ്പം കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പുകളുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തുന്ന ഒരു മീമാണ് വലിയ തോതിൽ പ്രചരിച്ചു വരുന്നത്. പ്രശസ്ത ഗവേഷകരുൾപ്പെടെ ഇത്തരം മീമുകൾ പ്രചരിപ്പിക്കുന്നതിനെ എതിർത്ത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിലാണ് നോവൽ കൊറോണ വൈറസിൻ്റെ ഉത്ഭവം ഉണ്ടായത്. പനി, സാർസ്, മെർസ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന വൈറസിൻ്റെ ഗണത്തിൽപ്പെട്ട വൈറസാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. 2019 നോവൽ കൊറോണ വൈറസ് എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസ് ഉണ്ടാകുന്നത്. എന്നാൽ നോവൽ കൊറോണ വൈറസിൻ്റെ ഉത്ഭവ കേന്ദ്രം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്ന രീതിയിൽ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് കർശനമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് കേരള മാധ്യമ നേതാവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പോസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. വൈറസ് ബാധ സംബന്ധിച്ച് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം. കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം താമരക്കുളം സ്വദേശികളായ ശ്രീജിത്ത്, വികേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും വ്യാജ വാട്സാപ്പ് സന്ദേശം ഫോർവേഡ് ചെയ്യുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത്തരം വാർത്തകൾ പോസ്റ്റ് ചെയ്തവരെയും അത് ഫോർവേഡ് ചെയ്യുന്നവർക്കെതിരെയും പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.